എല്ലാ കൂട്ടുകാർക്കും സ്പോർട്സ് സ്പീക്കറിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ മുംബൈ സിറ്റിക്കെതിരെയുള്ള കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ISL ആറാം മത്സരത്തിൽ നടന്ന കാര്യങ്ങളെ പറ്റിയാണ് നോക്കാൻ പോകുന്നത്. സോ വീഡിയോയിലോട്ട് ഇടക്കുന്നതിന് മുന്നേ കൂട്ടുകാർ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നെങ്കിലും അതുപോലെ തന്നെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് ഇടക്കാം. മാച്ച് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇവാൻ വുക്കോമാനോവിച്ച് ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലേയിംഗ് ഇലവനിലൂടെ എല്ലാവരെയും ഞെട്ടിച്ചു. സിപ്പോവിച്ചിന് പകരം ബിജോ അല്ലെങ്കിൽ ഹക്കു ഇറങ്ങും എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാണുന്നത് റുവൈവ ഹോമി പാർമിന്റെ പേര്. ഇനി മത്സരത്തിലേക്ക് വരികയാണെങ്കിൽ പ്രതീക്ഷിച്ചതുപോലെ ആദ്യം മുതൽ തന്നെ മുംബൈ സിറ്റി അറ്റാക്ക് ചെയ്താണ് കളിച്ചത്. എന്നാൽ 10 മിനിറ്റിന് ശേഷം പയ്യെ ബ്ലാസ്റ്റേഴ്സ് പൊസഷൻ വീണ്ടെടുക്കുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. ഇതിനിടയിലായിരുന്നു അൽവാറോ വാൽസ്കസിന്റെ ഒരു ലോങ് റേഞ്ച് ബുള്ളറ്റ് ഷോട്ട് പോസ്റ്റിൽ തട്ടി പുറത്തു പോകുന്നത്. ഇത് കണ്ട് തലയിൽ കൈവച്ച് പോയ ആരാധകർ കുറച്ച് സമയത്തിന് ശേഷം തീർച്ചയായും വലയിലോട്ട് സഹലിന്റെ ഒരു ബുള്ളറ്റ് ഷോട്ട് കണ്ട് സന്തോഷിച്ചിരിക്കണം എന്നത് തീർച്ചയാണ്. അങ്ങനെ ഗോൾ വിട്ടുകൊടുത്തതിന് ശേഷം മുംബൈ ശക്തമായി തിരിച്ചു വരാൻ ശ്രമിച്ചെങ്കിലും ആദ്യ പകുതി കഴിയുമ്പോൾ 1-0 എന്ന സ്കോർ ലൈനിൽ ബ്ലാസ്റ്റേഴ്സ് ലീഡ് ചെയ്യുകയായിരുന്നു. എന്നാൽ രണ്ടാം പകുതിയിൽ ശക്തമായി തിരിച്ചു വരാൻ സാധിക്കുമെന്ന് വിശ്വസിച്ച മുംബൈയെ അൽവാറോ വാൽസ്കസ് രണ്ടാം പകുതിയുടെ ആദ്യ നിമിഷത്തിൽ തന്നെ ഒരു ഫാന്റാസ്റ്റിക് ഗോളിലൂടെ ഞെട്ടിക്കുകയായിരുന്നു. ആ ഗോൾ വഴങ്ങിയതിനു ശേഷം തീർച്ചയായും മുംബൈ ഫ്രസ്ട്രേറ്റഡ് ആയി എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. കാരണം തൊട്ടടുത്ത നിമിഷം തന്നെ മുംബൈയുടെ ക്യാപ്റ്റനായ മൊർട്ടാഡ ഫോൾ രണ്ടാമത്തെ യെല്ലോ കാർഡ് കണ്ട് പുറത്തു പോവുകയായിരുന്നു. അതിനെ തുടർന്ന് കിട്ടിയ പെനാൽറ്റി ഡിയാസ് കൃത്യമായി ഗോൾ വലയിലേക്ക് എത്തിച്ചതോടെ ബ്ലാസ്റ്റേഴ്സിന്റെ സ്കോർ 3-0 ഉയരുകയായിരുന്നു. എങ്കിലും മുംബൈ ശക്തമായി തന്നെ തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും ബ്ലാസ്റ്റേഴ്സ് ഡിഫൻസ് മുംബൈയുടെ എല്ലാ അറ്റാക്കിങ്ങിനെയും കൃത്യമായി തടഞ്ഞിടുകയായിരുന്നു. ഈ മത്സരം ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചെങ്കിലും മത്സരത്തിനിടെ ഡിയാസ് പരിക്കുപറ്റി പുറത്തു പോകുന്നത് നമ്മൾ കണ്ടിരുന്നു. എന്തായാലും ഇതൊരു ചെറിയ പരിക്കാവുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോ ഇത്രയുള്ള മറ്റൊരു വീഡിയോ കൂട്ടുകാരിലേക്ക് എത്തുന്നവരേക്കും ഗുഡ് ബൈ.